നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ഒരു കളരിപ്പയറ്റ് കേന്ദ്രത്തിലേക്കാണ്. കളരിപ്പയറ്റ് കേന്ദ്രത്തിൽ എന്താണ് കാര്യമെന്നല്ലേ, കാര്യമുണ്ട്. ഈ കളരിയിൽ വന്നാൽ കുറച്ച് പെൺപുലികളെ കാണാം. മലപ്പുറം എടപ്പാളിലെ MGS കളരി എന്ന് നയിക്കുന്നത് അൻഷിപ്പ എന്ന 24-കാരിയാണ്. നിരവധി പെൺകുട്ടികളാണ് ഇവിടെ കളരി അഭ്യസിക്കാൻ എത്തുന്നത്. എടപ്പാളിൽ നിന്ന് സമീർ ബിൻ കരീം തയ്യാറാക്കിയ കളരി റിപ്പോർട്ടിലേക്ക്. ഉറുമി വീശിയും ഉയർന്നു ചാടി വാൾ ചുഴറ്റിയും ഞെട്ടിപ്പിക്കുന്ന പെൺകുട്ടികൾ, കളരിപ്പയറ്റിലെ പെൺകരുത്തുകൾ തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടറുടെ ഇന്നത്തെ യാത്ര. മലപ്പുറം എടപ്പാളിലാണ് ഈ പെൺപുലികളുള്ളത്. എടപ്പാൾ ടൗണിൽ നിന്ന് പൊന്നാനി റോഡിലൂടെ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹനീഫ ഗുരുക്കളുടെ കളരിയിലെത്താം. MGS കളരി സംഘം ഇവിടെ ഇപ്പോൾ കളരി പരിശീലിപ്പിക്കുന്നത് ഹനീഫയുടെ കൊച്ചുമകൾ അൻഷിഫയാണ്. കരിയർ വൈസ് ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കളരി എന്ന് പറഞ്ഞാൽ ഒരു പാഷനാണ്. ഞങ്ങൾ ഫാമിലി പരമായിട്ട് പാരമ്പര്യമായിട്ട് കളരി അഭ്യസിച്ച് വരുന്ന ആൾക്കാരാണ്. വെല്ലിപ്പ, ഉപ്പ, ഹനീഫ ഗുരുക്കൾ, പിന്നെ എൻ്റെ സിബ്ലിങ്സ് ആരിഫ, ആഷിഫ്, ഞാനും കളരി അഭ്യസിക്കുന്നുണ്ട്. ഇവിടെ ക്ലാസ്സിൽ വൈസ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 3 ക്ലാസ്സാണ് ഉള്ളത് പെൺകുട്ടികൾക്ക്. 6 മണി സ്കൂളിൽ ഇട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ കളരിയിൽ ഇറങ്ങും. 6 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അവരെ കൂടെ ഞാനും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ അത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി, പക്ഷേ ഇപ്പോൾ കളരി നല്ല എല്ലാ മാർഷൽ ആർട്സും ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. പാരൻസ് ആയിക്കോട്ടെ അതിന് കൂടെ ചെയ്യണം എന്നുള്ളത് കുട്ടികളിൽ പറയാറുണ്ട്. ഒരു അത്യാവശ്യമായ കാര്യമാണെന്നുള്ളത്, സെൽഫ് ഡിഫെൻസ് ആയിക്കോട്ടെ, അപ്പോൾ അതും ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കളരിയിൽ കൂടുതൽ പെൺകുട്ടികളാണ്, സത്യം പറഞ്ഞാൽ. 65-ലധികം പെൺകുട്ടികൾ ഇന്ന് ഇവിടെ കളരി പഠിക്കാൻ എത്തുന്നുണ്ട്. പ്രദേശത്തെ പല പ്രായക്കാരുമുണ്ട് ഇതിൽ. രാവിലെയും വൈകിട്ടുമാണ് പരിശീലനം. പലത് കോണ് കയറി നെറ്റിക്കച്ച് പടം തിരിച്ച് കൈ കൂപ്പി, ആ പലത് വൈകിട്ടാ മറന്ന്. പിതാവ് ഹനീഫ ഗുരുക്കളുടെ കൈപിടിച്ചാണ് ആരിഫയും അൻഷിഫയും കളരിയിലേക്ക് എത്തുന്നത്. 2008-ലായിരുന്നു അൻഷിഫയുടെ അരങ്ങേറ്റം. നമുക്കറിയാം നമ്മുടെ വടക്കൻ പാട്ടിലെ വീരനായക ഉണ്ണിയാർച്ചയാണ്. അതൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ സ്ത്രീകൾ തന്നെ പണ്ട് കാലങ്ങളിൽ ഇതിലുണ്ടായിട്ട് പോലും പിൽക്കാലത്ത് ഇതിലേക്ക് പെൺകുട്ടികൾ കടന്നു വരവ് വളരെ കുറവായിരുന്നു. ആരിഫ എന്ന് പറയുന്ന കുട്ടി, അവൾ ചെറുപ്പത്തിൽ ഉള്ള സമയത്ത് കളരി വന്നപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞു, കുട്ടികളെ പെൺകുട്ടികളെ എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യങ്ങളും അതിനുള്ള പരാമർശങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് വകശിയില്ല, കുട്ടികളെ പഠിക്കട്ടെ എന്നും കരുതി. അങ്ങനെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ കളരിയിൽ ആക്റ്റീവാണ്. അത് തുടർന്നിട്ട് അന്ന് വിമർശിച്ച ആളുകൾ തന്നെ കുട്ടികളെ അഡ്മിഷൻ എടുത്തിട്ട് ചേർക്കൽ തുടങ്ങി. പെൺകുട്ടികൾ കളരിയിലേക്ക് ഇറങ്ങിയപ്പോൾ പിൽക്കാലത്ത് പലരും നീരസം പ്രകടിപ്പിച്ചു. എന്നാൽ ആത്മവിശ്വാസം കൊണ്ടും അഭ്യാസങ്ങൾ കൊണ്ടും എല്ലാവരെയും ഞെട്ടിച്ചു പെൺകുട്ടികൾ. ഞാൻ
നാലര വയസ്സ് മുതലേ സ്റ്റാർട്ട് ചെയ്തത് കളരി പഠിക്കാൻ. പിന്നെ ബ്രദറിൻ്റെ കൂടെയാണ് കളരിൽ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. വല്യപ്പ ഇരുന്ന് ആദ്യമായിട്ട് കൈ കൊടുത്ത് ഞങ്ങൾ കളരിയിൽ ഇറക്കിയത്. പിന്നെ വല്യപ്പൻ്റെ മരണശേഷം ഉപ്പയാണ് കളരിയിൽ മുന്നോട്ട് ഫുൾ സജീവമായിട്ട് ഞങ്ങൾ എല്ലാ പ്രോഗ്രാമിനും കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നത്. കളരി അഭ്യാസവുമായി ഇന്ന് വേദിയിൽ നിന്ന് വേദിയിലേക്ക് പറക്കുകയാണ് ഇവർ. ഒപ്പം നിരവധി പുരസ്കാരങ്ങളും. ചാമ്പ്യൻഷിപ്പിനൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ജില്ലാ തലത്തിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഡൽഹി വെച്ചിട്ട് 2018. അപ്പോൾ അന്ന് ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾ എന്തിന് കളരി പഠിക്കണമെന്ന് ചോദിച്ചവർ ഇന്ന് അവരുടെ മക്കളെ ആയോധന കലകൾ പരിശീലിക്കുന്നതിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സമീർ ബിൻ കരീം, 24, തിരൂർ. ഉണിയാർച്ച മുതലങ്ങനെ വടകരയിലെ മീനാക്ഷി അമ്മവരെ കളരിയിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളുടെ ഒരുപാട് കഥകൾ കേരളത്തിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മേലേക്ക് വളരട്ടെ അൻഷിഫയും ആരിഫയും. അവരിലൂടെ അടവുകൾ പഠിച്ച് ഇനിയും ഏറെ പെൺകുട്ടികൾ അരുതുകളെയും വിലക്കുകളെയും ഒക്കെ മറികടന്ന് അവരുടെ അടവുകളുടെ വടിവുകളുടെ മിഴിവുമായി കളരി നിറയട്ടെ.